ഇന്നത്തെ ചിന്താവിഷയം സകല മഹത്വവും ദൈവത്തിനെ. നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഈ ശുശ്രൂഷയിലൂടെ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം സാക്ഷ്യം പറഞ്ഞാൽ മതി എന്നിങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ദൈവത്തെക്കാളധികം മനുഷ്യർക്ക് സുവിശേഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന് യോഗ്യരല്ലെന്ന് സാരം. എന്തെന്നാൽ എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സുഹൃത്തെ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിൽ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെല്ലാം തനിക്ക് കാണിച്ചു തന്ന ദൂതൻ്റെ കാൽക്കൽ യോഹന്നാൻ വീണ് നമസ്കരിച്ചപ്പോൾ, അതരുത്, ഞാൻ നിന്റെയും പ്രവാചകന്മാരുടെയും വചനം പ്രമാണിക്കുന്നവരുടെയും സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കാം എന്നിങ്ങനെ ദൂതൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആകയാൽ ഈ നാളുകളിൽ നമുക്ക് മനുഷ്യരെയല്ല ദൈവത്തെ തന്നെ പ്രസാദിപ്പിക്കാം. പ്രശംസയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ വിട്ടകലാം. എന്തെന്നാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. കൊലോസ്യർ 3:23-24.